മസൂഖ അങ്ങാടി കയറുമ്പോ ദിക്കറുണ്ട്, ചെറിയ അങ്ങാടിക്ക് വരാൻ ഇങ്ങോട്ട് കിടക്കാനൊക്കെ ദിക്കറുണ്ട്, അങ്ങാടി കിടക്കാൻ ദിക്കറുണ്ട്, സൂപ്പർ മാർക്കറ്റ് കിടക്കാൻ ദിക്കറുണ്ട്, ഷോപ്പിംഗ് മാളിലേക്ക് കിടക്കാൻ ദിക്കറുണ്ട്, ജ്വല്ലറി വാങ്ങാൻ പോകുന്ന പെങ്ങളെ നിങ്ങൾക്ക് ദിക്കറ് ചൊല്ലിയിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. എന്താ ദിക്കർ എന്നറിയോ? നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയ ദിക്കറ. മൻദഹല സൂഖ, ആരെങ്കിലും സൂഖിലേക്ക് കടന്നാൽ, അങ്ങാടിയിലേക്ക് കടന്നാൽ, ഫഖാല എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്കർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര കൂലി എന്നറിയോ? 10 ലക്ഷം. പത്ത് ലക്ഷം കൂലി അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇതൊക്കെ ഡെയിലി ജീവിതത്തിലില്ലേ? അങ്ങാടി പോവില്ലേ? ചിക്കൻ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങിക്കാൻ പോകണം, ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്, ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ജ്വൽസ് വാങ്ങാൻ പോകുന്നുണ്ട്. എവിടെ പോയാലും ഈ ദിക്ര ചൊല്ലി പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹീ വയുമീത്. അടുത്തി ഇനി ചെറിയ ട്വിസ്റ്റ്, വഹുവ ഹയ്യുൻ ലാ യമൂത്. ചേർത്ത് കൊടുക്കുക, വഹുവ ഹയ്യുൻ ലാ യമൂത്. പിന്നെ ബിയദിഹിൽ ഖൈർ, അത്രേ ഉള്ളൂ. നമ്മ പുതിയത്, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിയത് മുതലായി ഇതൊക്കെ ദിവസത്തിലില്ലേ? അങ്ങാടിക്ക് പോയത് കൂലി എത്ര കൂലി എന്നറിയോ? അങ്ങാടി പോയി ഒന്നുമ്പോ 1 കിലോ ചിക്കൻ വാങ്ങി പോന്നപ്പോ കിട്ടിയ കൂലി 10 ലക്ഷം. നന്മ പടച്ചോനെ, എന്താ കാരണം എന്നറിയോ? അങ്ങാടി പോയാലൊന്നും അള്ളാഹനെ ഓർമ്മ വരാറില്ല. അതാ വിഷയം. അങ്ങാടി പോയ ടെക്സ്റ്റൈൽസുമല്ല ഡെമ്മി കിട്ടിയെടുത്ത കുപ്പായം ആലേക്ക് പടച്ചോ റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ, ഹദീസ് പഠിക്കണം. മൻദഹല സൂഖ, സൂഖിലേക്ക് അങ്ങാടിയിലേക്ക് കടക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ ഒരുമിച്ച് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരല്ലോ, ഉറക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്. ഒന്നുകൂടെ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം നന്മയാണ്. ചില്ലറയാണോ അവർ പറഞ്ഞത്? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുള്ള, ഒരു സാധനം മേടിക്കാനില്ലെങ്കിലും അങ്ങാടിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ട ഈ ദിക്കറ് ചൊല്ലി 10 ലക്ഷം കൂലി കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങാടിയിൽ പോയി വരാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വാങ്ങാനല്ല, ഈ ഒരു ദിക്കറ് ചൊല്ലണേ അങ്ങാടിക്ക് തന്നെ പോണ്ടേ? അങ്ങാടിയിൽ ചൊല്ലിയാൽ കിട്ടുന്ന കൂലി കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോണ്ടേ? അതിനെ സൂഖിലേക്ക് വെറുതെ പോയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇവിടെ പുത്രൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ താബിഈൻ, മഹാനായ മുഹമ്മദ് ബിൻ വാസിഉ റഹ്മഹുള്ള, വെറും ദിക്ർ ചൊല്ലി കൂലി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ കിടക്കുമായിരുന്നു. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. അച്ചവടക്കാർ ദിക്ര ചൊല്ലണം. ആണുങ്ങളും പെണ്ണുങ്ങളും സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെണ്ണുങ്ങളെ കാണാൻ ആണിന് പറ്റാത്ത പെണ്ണുങ്ങൾ, മഹറമല്ലാത്ത കസ്റ്റമർ വരുമ്പോ അവരോട് കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കല്ല നീയെ, ഇക്കിളിപ്പെടുത്തുന്ന വാക്ക് പറയല്ല നീയെ, ആ പെണ്ണിനെ തൊടാനോ സംസാരിക്കാനോ നിനക്ക് അവകാശമുണ്ടോ? ഇല്ല. ആ കച്ചവടം നടക്കാനുള്ള മിനിമം കോൺവെർസേഷൻ എന്തോ, അത് മാത്രമല്ലാതെ ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നീ നോക്കല്ലേ, കണ്ണ് നീ സൂക്ഷിക്കണേ കച്ചവടക്കാരാ. ടെക്സ്റ്റൈൽസുകൾ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ദയവ് ചെയ്ത് മുതലാളിമാർ ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ ഏരിയയിൽ പെണ്ണുങ്ങളെ നിർത്തണം. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഇന്നർവെയർ വെക്കാൻ വേണ്ടി നിൽക്കല്ലേ, ഹറാമാണത്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ടൈലർമാർ
പെണ്ണുങ്ങളുടെ വസ്ത്രം അവർക്ക് നെയ്തു കൊടുക്കുന്ന സമയം മളവെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവളുടെ ശരീരം അടക്കാൻ പറ്റുമോ? പരിശുദ്ധ ദീൻ ഹറാമാക്കിയ വിഷയമല്ലേ. അളവുള്ള വസ്ത്രം പെണ്ണെ നീ അയച്ചു കൊടുക്ക്, ഒരന്നിന്റെ മുന്നിൽ നീ പോയി നിന്നു കൊടുക്കുന്ന നിനക്ക് ഹറാമാണ്. ഇതൊക്കെ നീ ചെയ്യണമെന്ന് നിന്നെ പഠിപ്പിക്കുന്നത് ആധുനിക സംസ്കാരമാണ്, നമ്മുടെ സിനിമാ സംവിധാനങ്ങളാണ്. നീ ചെയ്യല്ലേ, നിനക്കത് ഹറാം, നിനക്കിത് ഹറാം. ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ണു സൂക്ഷിക്കണം അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ. അര വീട്ടിലിരിക്കണം, വേറെ വീട്ടിൽ ഇറങ്ങുന്നില്ലേ. അതുകൊണ്ട് അങ്ങാടിയുടെ മസ്തലെന്നല്ലേ പറയേണ്ട. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും ബസ്സിലും കാറിലൊക്കെ തന്നെയല്ലേ. പെണ്ണുങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന അത്തരം ജ്വൽസ് ഓർണമെന്റ്സുകൾ വിൽക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും. ഇങ്ങോട്ടൊക്കെ ഹറാമിലേക്കുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഓട്ടോ ഡ്രൈവർമാർ പെണ്ണുങ്ങൾ നാല് വിളികൾ ഡ്രൈവർമാർക്ക് വിളിച്ചാൽ പോലെ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് വന്നു അല്ലെ, ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനായി, പിന്നെ അത് എത്തിപ്പെടുന്ന ഹറാമുകൾ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നടക്കണില്ലേ ഇതൊക്കെ കച്ചവടക്കാർ തമ്മിൽ. പെണ്ണുങ്ങൾ എന്താ ഡയലോഗ്? ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് അന്യ ആളുകളോട്, ടെക്സ്റ്റൈൽസിൽ കയറി ചെന്നിട്ട് അവിടെ നിൽക്കുന്ന പുരുഷന്മാരോടൊക്കെ എന്താ വർത്താനം? മിനിമം നിങ്ങൾക്ക് പറയാൻ എന്ത് പറ്റോ അതല്ലാതെ അവിടെ നിങ്ങൾക്ക് ഹലാലല്ല. സൂക്ഷിച്ചിട്ട് വേണ്ടതൊക്കെ പറയാൻ. പുരുഷന്മാരുണ്ടായിരിക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തെറ്റല്ലേ പെണ്ണെ? തെറ്റാണ് പെണ്ണെ. നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് പറയാം. ദീൻ അങ്ങാടിയിൽ കൊടുത്ത് തിരിച്ചു വരല്ലേ പെണ്ണുങ്ങളെ? ദീൻ അങ്ങാടിയിൽ കൊടുത്തുപോയി തിരിച്ചു വരല്ലേ? ജോലി ചെയ്യുന്ന ചെറുപ്പക്കാര, മുതലാളിമാരെ, കച്ചവടക്കാരെ കണ്ണു സൂക്ഷിക്കേ. നാവിൽ ദിക്ര ചൊല്ലിക്കോളി. ദിക്ര കൊണ്ട് നനയാത്ത നാവാണെങ്കിൽ അവിടെ പിശാച് ഹൃദയത്തിലേക്ക് കയറിക്കൂടുമെന്ന് അവിടെ മാങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദിക്ര ചൊല്ലിക്കോളി, എസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളി. കാണുന്നതൊക്കെ ഹറാമുകളാണ്. അങ്ങനെ അങ്ങാടിയിൽ ദിക്ര ചൊല്ലുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടമെന്നറിയുമോ? ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ, യുദ്ധം നടന്നാൽ യുദ്ധമുണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് വൻപാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ വൻപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ ജിഹാദിന് വേണ്ടി മുന്നോട്ട് വരുന്ന യോദ്ധാക്കളെ പോലെ അല്ലാഹു തആല ആളുകൾ അശ്രദ്ധരായിരിക്കുന്ന സ്ഥലത്ത്, അശ്രദ്ധരാകുന്ന സ്ഥലത്ത് ദിക്ര ചൊല്ലുന്നവർക്ക് അത്തരം യോദ്ധാക്കളുടെ കൂലി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.